സെൽഫ് കാർവിംഗ് മൂവ്മെന്റ്, നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരം അത് നമ്മൾ തന്നെ ശരിയാക്കി എടുക്കണം എന്നൊരു വലിയൊരു ഐഡലാണ് ഇവിടെ നിൽക്കുന്നത്, കേട്ടില്ലേ? നമ്മൾ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? പൊതുവെ ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവരുടെ ശരീരം ശരിയായ രീതിയിൽ നോക്കിയെടുക്കുന്നത്. ഇവിടെ ചാലക്കുടിയിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് അഡ്വൈസ് കിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യം, ശരീരത്തിന്റെ വെൽനസ് എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയാനായിട്ട്. നമ്മുടെ കൂടെ ഹെൽത്ത് റൂട്ട് വെൽനസിന്റെ ഉടമകളായ സിജോയി ജലീറ്റിയും ഉണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ ഹെൽത്ത് റൂട്ട് വെൽനസ്, ഹെൽത്ത് റൂട്ട് ഒരു പാതയൊരുക്കാണ് അല്ലേ നല്ലൊരു ആരോഗ്യത്തിലേക്ക്? ഇതിനെ കുറിച്ചൊന്ന് മൊത്തമായിട്ട് നേരത്തെ നിങ്ങളുടെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതൊരു അതിനെ കുറിച്ച് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. വെറുതെ ആരോഗ്യം പരിപാലിക്കാന്നല്ല, കൃത്യമായ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരണം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. അതായത് ഒരു ഒരു വ്യക്തിക്ക് അവരുടെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വേണ്ട വഴി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പേര് തന്നെ ഹെൽത്ത് റൂട്ട് വെൽനസ് എന്നിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് യുവർ റൂട്ട് ടു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരാളെ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നയിക്കാനുള്ള വഴി ഒരുക്കുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഇവിടേക്ക് ഇപ്പോ നമ്മുടെ സർവീസുകളായിട്ട് വരുന്ന മെയിൻ ഈ ഒരു ഫിറ്റ്നസ് സർവീസ്, ഫങ്ഷണൽ ഫിറ്റ്നസ് ട്രെയിനിങ് എന്നാണ് അതിനെ പറയുക. അതായത് ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് മിനിമം വേണ്ട ഫങ്ഷണാലിറ്റി, അതായത് നമുക്ക് ഇരുന്ന് എണീക്കണം, കുനിഞ്ഞു നിവരണം, അതുപോലെ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ ഈസി ആയിട്ട് ചെയ്യണം, ഇതിനാണ് മിനിമം ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. അതെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷണാലിറ്റിക്ക് എത്തിക്കാവുന്ന വർക്കൗട്ടുകളെയാണ് ഫങ്ഷണൽ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഇത് സയൻസ് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇപ്പൊ ജിം ചെയ്യുക എന്ന് പറയുന്നതും ഫങ്ഷണൽ ട്രെയിനിങ്ങിൽ വരുന്നതാണ്. ഇത് വിത്തൗട്ട് എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട്സ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്, കോർ സ്ട്രെങ്തനിങ് ഉണ്ട്, തണ്ടലിന് ബലം വെപ്പിക്കാവുന്ന വർക്കൗട്ടുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, കാർഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഹിറ്റ് വർക്കൗട്ട്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അതാണ് ഇവിടെ ഒരുപാട് ഫിറ്റ്നസ് ഐറ്റംസ് ഇല്ല, ഒരുപാട് ഐറ്റംസ് ഇല്ല. നമുക്ക് ബേസിക്കലി നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനും അതുപോലെ നമ്മുടെ ബാലൻസിങ്ങിനും ഒക്കെ വേണ്ട കുറച്ച് യോഗ ബോൾ അല്ലെങ്കിൽ ജിം ബോൾ, പിന്നെ ബോസോ ബോൾ, അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇതല്ലേ, ഇത് വെച്ച് വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് മസിൽ വർക്കൗട്ടിന് പകരമാവുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഇത് പക്ഷെ ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്തൊരു വ്യക്തി വർക്കൗട്ടിന് വരുമ്പോഴോ അല്ലെങ്കിൽ അവർ ഡയറ്റ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഒരു ഭക്ഷണത്തിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ശരീരം സ്വീകരിക്കണമെങ്കിൽ മിനിമം അവർക്കൊരു ബോഡി ബ്ലഡ് സർക്കുലേഷൻ നോർമലി വേണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് വൈബ്രേറ്റിംഗിനുള്ളതാണ്, ഇത് ഒരു സ്ലിം പ്ലേറ്റ് എന്ന് പറയും, എന്ന് വെച്ചാൽ ഒരു ജെർക്കിംഗ് ടൈപ്പ് മെഷീൻ ആണ്. ഫുൾ ബോഡി നമ്മുടെ ബോഡി ടോട്ടലി ഒന്ന് ജെർക്ക് ചെയ്യും, ഞാനത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, കാണിച്ചു തരാം. അതാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ നമ്മുടെ മസിൽ ആക്ടിവിറ്റീസ് കൂട്ടും, എന്നാലും മസിൽ ഡെവലപ്മെന്റ് കൂട്ടില്ല. അതിന് നമ്മൾ എക്സസൈസ് ചെയ്യണം, മൂവ്മെന്റ് കൊടുക്കണം, യെസ്, സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് വെയിറ്റ് ലോസ് മാത്രമല്ല, ഗെയിനും ഇല്ലേ? ഒരിക്കലും അല്ല, വെയിറ്റ് ഗെയിൻ ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്. എക്സസൈസ് ആര് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണം. അത് വെയിറ്റ് ഗെയിൻ ചെയ്യണവർ എക്സസൈസ് ചെയ്തപ്പോ വെയിറ്റ് കൂടുമോ എന്ന് സംശയം പലർക്കും ഉണ്ട്. അത് തീർച്ചയായിട്ടും കൂടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്താലാണ് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവുള്ളൂ, ശരീരത്തിലേക്ക് ഈ ആക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള മസിൽസിന്റെ ഡെവലപ്മെന്റ് ആവശ്യമാണ്. അതിനനുസരിച്ച് ശരീരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ സ്വീകരിക്കുള്ളൂ. അങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ഹെൽത്തി ആയിട്ട് നടക്കുക. അതിനുള്ള ഒരു ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യും. അതെ, അതല്ലാതെ ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ സംഭവിക്കുക ഫാറ്റ് ഗെയിനിങ് ആണ് വരിക. മസിലോ ബോൺ ഡെൻസിറ്റിയോ അല്ല കൂടുക, ഫാറ്റ് ആയിരിക്കും ഗെയിൻ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുള്ളത് ലേഡീസിന് കണ്ടിട്ടുള്ളത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വയറ് ചാട അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ, ഹോർമോൺ വേരിയേഷൻസ്, പിന്നെ ടീനേജിൽ കടന്നു കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് സ്റ്റാർട്ടാണ് പി സി ഒ ഡി, പി സി ഒ എസ്, അങ്ങനത്തെ ഇഷ്യൂസ്. ട്രീറ്റ്മെന്റ് അല്ല, നമ്മള് അവരുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്ക് കൂടുതലും ഇപ്പോ കുറെ തെറ്റിദ്ധാരണയുണ്ട്. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസോ ഡയറ്റോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേബിക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഡിസോർഡർ വരും, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടില്ല, ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്താറാണ് പതിവ്. ഇപ്പൊ നമ്മള് ഇവിടെ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട്, ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 28 days കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 45 days കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ലോസ് ട്രെയിനിങ്ങും അവരുടെ ഫുഡിലുള്ള ചേഞ്ചസ്, ഇപ്പോൾ ചിലവർക്ക് ഫീഡിങ്ങിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ കുറെ റിസൾട്ട് നമുക്ക് ഈ ഒരു ട്രെയിനിങ് മെത്തേഡിലൂടെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്.
അതിനുള്ള ഹാപ്പി മോ എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക്ഔട്ട് മെത്തേഡും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയാസ്റ്റിക് റിക്ടി എന്ന് പറഞ്ഞ ഒരു സിൻഡ്രോം ഉണ്ട്, അത് എന്താന്ന് പലർക്കും അറിയില്ല. മിക്ക ആൾക്കാരും ചിലപ്പോൾ വെയിറ്റ് അധികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫുഡിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ തന്നെ അവരുടേതായ രീതികളോട് അല്ലെങ്കിൽ യൂട്യൂബില് നോക്കി അങ്ങനെ കുറെ അവരുടേതായ രീതികൾ കുറെ പരീക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോ വയറ് കുറയാണ് നിൽക്കണേന്റെ റീസൺ ഇതായിരിക്കും, അതെന്താന്ന് അറിയില്ല. അതുപോലെ യൂട്യൂബിലും അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ നോക്കി ചെയ്തിട്ട് അവർ ചെയ്യുന്ന കാര്യത്തിന് ഒരു തെറ്റായ രീതിയിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പൊ പ്രോപ്പർ ഗൈഡ് ലൈനോട് കൂടിയാണ് നമ്മളത് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതിന്റെ റീസൺ വരുന്നത് ഭക്ഷണത്തില് പല ടൈപ്പ് ഭക്ഷണമാണ്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ബാലൻസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബാലൻസ് ഉണ്ട്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറവായിരിക്കും, പക്ഷെ അവർക്ക് പോഷകാഹാരം കിട്ടുന്നുണ്ടായിരിക്കില്ല. ഭക്ഷണം കുറവ് കഴിച്ചിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്, കാരണം ഭക്ഷണം കുറവ് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് മറ്റു പല അസുഖങ്ങളും വരാം, ഹെയർ ലോസ് വരാം, ഷോർട്ട് സൈറ്റ് വരാം, ബോൺ ഡെൻസിറ്റി, പല്ലിന് കേടുകൾ വരുന്നത്, ഇതൊക്കെ പലതരത്തിലും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ ഡെഫിഷ്യൻസി മൂലമാണ് വരുന്നത്. ഇത് മനസ്സിലാക്കാതെ, പക്ഷെ അത് കാലക്രമേണേ വരുള്ളൂ, സഡൻ ആയിട്ട് വരില്ല, അപ്പൊ നമുക്കത് മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെ പോഷകാഹാരം കഴിച്ചിട്ടുള്ളൊരു ഡയറ്റ് മെത്തേഡാണ് എപ്പോഴും സേഫ്. അപ്പൊ അവിടെ നമ്മൾ എക്സസൈസിന് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഓൾറെഡി ഡയറ്റീഷ്യന്റെ ഒരു സെന്ററും കൂടി തൊട്ടപ്പുറത്തുണ്ട്, നമുക്ക് അതും കാണാം. അഭിവൃദ്ധിയാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. യെസ്, ഇവിടെ വരുന്ന ഒരാൾക്ക് എന്ത് ഉപകാരമാണ് ആരോഗ്യത്തിന് കിട്ടുന്നത്? ഒരു വ്യക്തി വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ്നസ് വേണം എന്നൊരാഗ്രഹത്തോടു കൂടി ഇവിടേക്ക് കടന്നു വരികയാണെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്, കാരണം ആ ആഗ്രഹം ഇല്ലാതെ ഒരാളോടെ വന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. ആ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും തന്നെയാണ് ഇവിടെ ഞങ്ങൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവരുമായിട്ട് സംസാരിച്ച് എന്താണ് അവരുടെ പ്രശ്നം, അത് പലർക്കും പല ടൈപ്പിലായിരിക്കും. ചിലർക്ക് ഷുഗർ ആയിരിക്കാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിരിക്കാം, കൊളസ്ട്രോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ചിലർക്ക് വെയിറ്റ് കുറയ്ക്കാനായിരിക്കാം, വെയിറ്റ് കൂട്ടാനായിരിക്കാം, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അത് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ജോലിയും അവരുടെ ജീവിത രീതിയും അവരുടെ വീട്ടിൽ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ ശീലങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട നല്ലൊരു ഫുഡിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസ് ആണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെ അവർക്ക് നല്ലൊരു ഫിറ്റ്നസ് എങ്ങനെ നേടാം, ഇതൊരു ലൈഫ് സ്റ്റൈൽ ആകാം. പലരും ചെയ്യുന്നൊരു കാര്യമാണ് കുറച്ച് നാള് വെയിറ്റ് ലോസിന് വേണ്ടി കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ കുറച്ച് വെയിറ്റ് കുറയ്ക്കും, ഇത് കഴിഞ്ഞ് വീണ്ടും പഴയ ഹാബിറ്റിലേക്ക് പോകും, തിരിച്ചുവരും, വീണ്ടും കൂടുതൽ തരും. അതേസമയം അവര് പഠിക്കേണ്ടത് സ്വന്തം ജീവിതത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആണ്, അത് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ വെച്ച് തന്നെ പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് കണ്ടിന്യൂ പിന്നീടും തുടർന്ന് ഈ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ഗൈഡൻസ് ആണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇവിടുന്നുള്ള? നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് ടൈപ്പ്, അതായത് ഫുഡ് സപ്ലിമെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് മീൽ റീപ്ലേസ്മെന്റ് എന്ന് പറയും, ഭക്ഷണത്തിന് പകരം കഴിക്കാവുന്ന പ്രോട്ടീൻ. പക്ഷെ ഇത് ഞങ്ങൾ എല്ലാവരും കമ്പൽ ചെയ്ത് അല്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നില്ല, വരുന്നവരുടെ ചോയ്സ് ആണ് അവര് നോർമൽ ഫുഡായിട്ട് വേണോ അതല്ല മീൽ റീപ്ലേസ്മെന്റ് വേണോ എന്നുള്ളത്. എന്തുകൊണ്ട് മീൽ റീപ്ലേസ്മെന്റ് സജസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ വളരെ തിരക്കേറിയ ജോലികളിൽ ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്തവരായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് ആൾക്കാർക്ക് പലപ്പോഴും ഉപകാരത്തിൽ വരുന്നത് ഈ മീൽ റീപ്ലേസ്മെന്റ് പ്രോട്ടീൻസ് ആണ്. അതാവുമ്പോൾ അവർക്ക് ഈസിലി കൊണ്ടുപോകാനും അതിനനുസരിച്ച് ആ ടൈമിങ്ങിൽ ഈസി ആയിട്ട് എടുക്കാനും, പ്രിപ്പറേഷൻ ടൈം വേണ്ട, ഈസി ആയിട്ട് കഴിക്കാം, ടേസ്റ്റിയാണ്, ആ രീതിയിൽ ചെയ്യാനും പറ്റും. അതേസമയം നോർമൽ ഫുഡായിട്ട് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം നല്ലൊരു ഫുഡ് അവർ സ്വയം ഒരു നോർമൽ ഡയറ്റ് വെച്ച് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് അതിനെ ബെസ്റ്റ് അത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇതിന്റെ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യാം? നമുക്ക് ഓൾറെഡി ഇവിടെ നാല് സ്റ്റാഫ് ഉണ്ട്, ഒരു കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേർ കൂടാതെ നമുക്ക് നാല് ഡയറ്റീഷ്യൻസ് ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് കൂടാണ്ട് ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ട്, ഒരു സെയിൽസ് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കസ്റ്റമർ റിലേഷൻ എല്ലാ വീക്കിലി വൺസ് ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡയറ്റീഷ്യൻ അവരെ ഡെയിലി ഫോളോ അപ്പ് ചെയ്യും, അവർ കഴിക്കുന്ന ഫുഡിന്റെ ഫോട്ടോസ് വാട്സപ്പ് ത്രൂ അവർ വാങ്ങിക്കും, മൂന്ന് നേരത്തെ മെയിൻ കോഴ്സിന്റെ ഫോട്ടോസ് വാങ്ങിക്കും, എന്നിട്ട് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും, വിടാണ്ട് പിടിക്കും. നമ്മളൊരാളെ ഒരു പുഷ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെയാണ് റിസൾട്ട് കാണുള്ളൂ.
അടിസ്ഥാനം ഞാനടക്കം മടിയനാണ്. നമ്മൾ പലരും മടിയന്മാരാണ് തീർച്ചയായും. നമുക്കൊരു സെൽഫ് മോട്ടീവ് ഉള്ള ആൾക്കാർ വളരെ ചുരുക്കമാണുള്ളത്. അതേസമയം നമ്മളൊരാളെ അവരെ സപ്പോർട്ട് ചെയ്യാൻ, ഇതില് വിടാതെ പിടിക്കുന്നു പറയുന്നേക്കാളും അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ കൂടെ നിന്ന് അവരെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് ഞങ്ങളുടെ ഡയറ്റീഷ്യന്മാർ അവരെ കൂടെ തന്നെ നിൽക്കും. മാത്രല്ല 10 ദിവസം കൂടുമ്പോഴും ഞങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്യും, അവർക്ക് ആ ഉദ്ദേശ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡയറ്റ് ചേഞ്ച് ചെയ്യും. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാൾക്ക് ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് ഒരു ഡയറ്റ് വാങ്ങിച്ചു വാങ്ങിക്കാൻ തന്നെ 1000 ചെലവുണ്ട്. മാത്രല്ല പിന്നീട് അതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കിട്ടൂല, ഫോളോഅപ്പും. അതേസമയം നമ്മൾ അതേ ഡയറ്റീഷ്യൻ തന്നെ ഇവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കും, അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് ഡയറ്റും കൊടുക്കും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് ചോദിക്കാം. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് 30 ദിവസം അവർക്ക് ഫോളോ അപ്പ് കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ഇപ്പൊ ഒരു 3 കൊല്ലത്തോളമായിട്ട് ഞങ്ങളുടെ ഈ ഒരു ഹെൽത്ത് റോഡ് വെല്ലസിന്റെ കൂടെ നിന്ന് പോരുന്ന ഏകദേശം 24 കസ്റ്റമറോളം. ഇപ്പൊ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ഞങ്ങൾ എടുത്തപ്പോ 24 കസ്റ്റമർ 3 കൊല്ലമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നവരുണ്ട്. അവര് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു വാല്യൂ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഈ ഒരു ഡയറ്റീഷ്യന് വേണ്ടി ഒരു ചെറിയ ചാർജ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരിക്കലും ശരിയാണ്. ഹോസ്പിറ്റലിലൂടെ ഒരു ദിവസം വലിയ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? അതന്നെയാണ് ചെലവഴിച്ചത്, വളരെ കറക്റ്റാണ്. പക്ഷെ അതെ, അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം അല്ലേ? സത്യം, നമ്മൾ ജീവിതത്തിൽ കുറച്ച് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് പൈസ പിന്നീട് ചെലവാക്കേണ്ടി വരില്ല. അതാണ് വെൽനസിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പുറത്തൊരു സെക്ഷൻ ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ഓ തീർച്ചയായും. അതെന്താണ് അവിടെ ഇവിടെ വന്ന് ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇതിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇതിൽ എന്താണ് നല്ല ഭക്ഷണം, എങ്ങനെയാണ് മോശം ഭക്ഷണം, ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? പിന്നെ പലരും പറയും ഞങ്ങൾ ട്രാവൽ ചെയ്യാണ്, അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് ഇന്ന ടൈപ്പ് ഫുഡുകൾ, ഹെൽത്തി ആയിട്ട് ഫുഡുകൾ എടുക്കാൻ പറ്റാന്ന് ചോദിക്കും. അങ്ങനെയുള്ളവർക്കുള്ള ഡയറ്റിന് വേണ്ട ഫുഡ് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഫുഡ് പ്രൊഡക്ട്സ് ആണ് അപ്പുറത്ത് നമ്മുടെ വരുന്നത്. മാത്രമല്ല നമ്മുടെ വർക്ക് ഏരിയ റിസപ്ഷൻ നമുക്ക് കാണാം. ഇത് വെയിറ്റ് മെഷീനല്ലേ? ഇത് വെയിറ്റ് മെഷീൻ അല്ല, ഇത് ബോഡി ഫാറ്റ് അനലൈസർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ്, മസിൽ പെർസെന്റേജ്, സബ്ക്യൂട്ടറസ് ഫാറ്റ്, വിസറൽ ഫാറ്റ്, BMI, BMR, ബോഡി ഏജ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇത് വെയിറ്റ് മാത്രമാണ്, അതില് നമ്മുടെ പാരാമീറ്റേഴ്സ് ഹൈറ്റും ഏജും സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിൽ കുറച്ച് കാൽക്കുലേഷനും ബാക്കി അതിൽ ഇലക്ട്രോണിക് സ്കാനിങ് ആണ് വരുന്നത്. ഈ ഒരു ഹാൻഡില് ഇങ്ങനെ റേസ് ചെയ്യാൻ പറ്റും, അതിൽ കയറി നിന്ന് കയ്യിലൂടെയും അതുപോലെ കാലിലൂടെയും ഉള്ള ഇലക്ട്രോണിക് സ്കാനിങ് വഴിയാണ് ഈ പറഞ്ഞ മസിൽ മാസ്, ബോഡി ഫാറ്റ് ഇതെല്ലാം അത് മോണിറ്റർ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഏരിയ, ദ റിസപ്ഷൻ. അത് നമുക്ക് ഒരു MD ക്യാബിനാണ്. അപ്പൊ ഞാനും ജെലി ടിപ്പ് നമുക്ക് പേഴ്സണലി മറ്റുള്ള ബിസിനസ് ഡീലിംഗ്സോ കാര്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ അല്ലേ? അതാണ്. ഒരുപാട് ട്രോഫീസും കിട്ടില്ലേ? അത് നമ്മൾ ഓരോ സർട്ടിഫിക്കേഷൻസ്, എനിക്ക് 2022 ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റ് ഓഫ് ദ ഇയർ എന്ന അവാർഡ് സെപ്പി എന്ന് പറയുന്ന സംഘടന, അതായത് കോയലേഷൻ ഓഫ് എക്സസൈസ് പ്രൊഫഷണൽസ് ഇന്ത്യ, എക്സസൈസ് പ്രൊഫഷണൽസ് ഇന്ത്യ, അവര് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കിട്ടിയ ഒരു ട്രോഫി ഇതാണ്, അതിന്റെ സർട്ടിഫിക്കേഷനും അവാർഡാണ് അവിടെ. അങ്ങനെ കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ഈ ഒരു ഫിറ്റ്നസ് 9ാം ക്ലാസ് മുതല് ഞാൻ മാർഷ്യൽ ആർട്സിലൂടെ തുടങ്ങിയതാണ്. കരാട്ടെ, കുംഫു, തൈക്കോണ്ടു. കരാട്ടേന്റെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു, മറ്റേത് രണ്ടും ഒരു ബ്രൗൺ ഒരെണ്ണം ബ്ലൂ വരെയാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ജിമ്മില് ട്രെയിനറായിട്ട് നിന്നു. പിന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിന്യൂസ് വന്നു. ഒരു 2016 ഞാൻ പേരാമ്പ്ര അപ്പോർട്ടേഴ്സിന്റെ ഓപ്പോസിറ്റ് ഒരു ജിം ഓപ്പൺ ചെയ്തു, ഞാനും എൻ്റെ രണ്ടൊരു ഫ്രണ്ട്സും കൂടിയിട്ട്. അതിപ്പോഴും റണ്ണിങ് ആണ് സക്സസ്ഫുള്ളി. അതിനുശേഷം എന്റെയും എന്റെ വൈഫിന്റെയും ഞങ്ങളുടെ സ്വന്തം പ്രൊജക്റ്റ് ആണ് ഈ ഒരു കൊറോണ ടൈമില്. 2020 June 20 മുതലാണ് ഓൺലൈൻ ഫിറ്റ്നസ് എന്ന ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഹെൽത്ത് റൂട്ട് വെൽനസ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആക്ച്വലി എന്റെ പ്രൊഫഷൻ ശരിക്കും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ ആഫ്റ്റർ മാരേജ് എന്റെ ഫിറ്റ്നസ് കിട്ടിയ റിസൾട്ട് കൊണ്ട് എനിക്ക് തോന്നി ഇതേപോലെ കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്, അപ്പോ അമ്മമാരും ഉണ്ട്. അപ്പൊ ആ ഒരു റിസൾട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു പാഷനോട് കൂടി
ഞാനും എന്റെ ഹസ്ബൻഡും. ഒരു പി എസ് സി ടെസ്റ്റിൽ പാസ്സായി ഗവൺമെന്റ് ജോബ് ലിസ്റ്റിൽ വന്നതാണ്. അല്ല, സിവില് ഓവർസിയർ. ഓവർസിയർ പൊസിഷനിൽ ഫാമിലിയോട് കൂടി, കാരണം അത് വിത്ത് ഞങ്ങൾ ഒരുമിച്ച് നിക്കാവുന്ന ഒരു സ്വന്തം ബിസിനസ് ആണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാം, ഒരുപാട് പേരെ സഹായിക്കാം. മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് തരണേ. നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളും ഈ ഒരു കാരണത്താൽ അത് താല്പര്യപ്പെട്ടു പോകും. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലൊന്നും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല. ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫിറ്റ്നസ് ഇല്ലാണ്ട് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സോ നമ്മളിപ്പോ എന്തായാലും ഫിറ്റ് ആയിരിക്കണം. സോ ലൈഫ് ലോങ് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഇവിടെ എന്തൊക്കെ ഫങ്ഷൻസ് നടക്കുന്നു? നമുക്ക് ഇവിടെ റിസപ്ഷനില് ഞാൻ പറഞ്ഞു, ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇത് റാഗിയുടെ പുട്ടുപൊടിയാണ്. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ്. എന്നുവെച്ചാൽ സാധാരണ റാഗി പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അത് തണുത്ത് കഴിയുമ്പോൾ കല്ല് പോലെ ഇരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും, ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് വൈകുന്നേരം വരെ തണുത്തിരുന്നാലും വളരെ സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഇത് മുളപ്പിച്ചതിന് ശേഷം പൊടിച്ച എടുത്തേക്കുന്നതാണ്, സ്റ്റീമേഡ് ചെയ്ത് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റ് ചെയ്യുന്നവർക്ക് എൻജോയ് ചെയ്ത് ഡയറ്റ് ചെയ്യാൻ പറ്റണം, അതിന് വേണ്ട പ്രൊഡക്റ്റുകൾ. പിന്നെ പലരും പറയും ട്രാവല് ചെയ്യാണ്, അപ്പൊ എനിക്ക് വണ്ടിയിൽ ഇരുന്നൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈസിലി ഇപ്പോ പീനട്ട് ബട്ടർ, അൺസ്വീറ്റൻഡ് ഹെൽത്തി ഉള്ള പീനട്ട് ബട്ടറും അതിന്റെ കൂടെ ആ ഷുഗർ ഫ്രീ ആണ്. അതില് നാച്ചുറൽ അൺസ്വീറ്റൻഡ് ആണ്. അപ്പൊ അതില് അവർക്ക് ബ്രൗൺ ബ്രെഡോ മൾട്ടി ഗ്രെയിൻ ബ്രെഡോ വാങ്ങിച്ച് അതിൽ അത് മിക്സ് ചെയ്ത് അതൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മീലായിട്ടോ അവർക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെയുള്ള ഒരുപാട് ഡയറ്റ് ഫുഡിന്റെ ചോയ്സസും നമ്മളോടൊന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഡയറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം പലരുടെയും ഞാൻ പുറത്ത് ഹോട്ടലിൽ നിന്നാ ഭക്ഷണം കഴിക്കണേ എന്ന് ചോദിക്കാണ്ട് ഹോട്ടലിൽ പോയാൽ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടുമല്ലോ, അതും ഡയറ്റാണ്. ഇനി നിങ്ങൾ ഫംഗ്ഷൻ ആണ് പോണേ, അവിടെ നിങ്ങൾക്ക് ബിരിയാണി ചിക്കൻ കറി ഉള്ളോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഉള്ളോ എന്ന് നിങ്ങൾ അത് കഴിച്ചോ. പക്ഷെ അത് ഹെൽത്തി ആകുന്ന രീതിയിൽ, നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരാത്ത രീതിയിൽ അതിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് കഴിക്കണം. അത് അവരെ ശരീരത്തിന് ഏത് ക്വാണ്ടിറ്റിയിൽ വേണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ഫംഗ്ഷന് പോയാലും കഴിക്കുന്നതിനും പ്രശ്നമില്ല എന്ന് കരുതി ഡയറ്റ് ഒരിക്കലും ബ്രേക്ക് ആവുന്നില്ല. അവരുടെ റിസൾട്ട് തീർച്ചയായിട്ടും റിസൾട്ട് ഒരിക്കലും മോശം വരുന്നില്ല. അതിനെയാണ് ജീവിതശൈലി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്നും ഉപ്പിടാത്ത മുളകിടാത്ത ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ചു പോകാൻ മുന്നോട്ട് എളുപ്പമല്ല. അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് മെത്തേഡ് ആയിരിക്കും നമ്മളായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ടീഷർട്സ് നമുക്ക് ഓൾറെഡി ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ കുറച്ചും കൂടി ഐറ്റംസ് ഇതിൽ വരാനുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്യാനുള്ള ലിമിറ്റേഷനും കാരണം കൊണ്ടാണ്. നമുക്ക് ജാക്കറ്റ്സ് ഉണ്ട്, ട്രാക്ക് സ്യൂട്ട് ഉണ്ട്, അതുപോലുള്ള ഫിറ്റ്നസ് ബാൻഡ്, ഡംബൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് സെയിലും ചെയ്യുന്നു. ഇതില് നമ്മുടെ ടൈമിംഗ് എങ്ങനെയാണ്? നമ്മുടെ സ്ഥാപനം മോർണിംഗ് 7 AM നമ്മുടെ വർക്ക്ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫിറ്റ്നസ് ഏരിയ സ്റ്റാർട്ട് ചെയ്യും അവിടെ 7 AM to 8 AM ഒരു ബാച്ച്, 8 to 9, 9 to 10, 10 to 11 ഇത്രയും ടൈമിൽ നമ്മൾക്ക് അവിടെ ഫങ്ഷണൽ എക്സസൈസ് ആണ് ചെയ്യിപ്പിക്കുന്നത്. 4 ബാച്ചായിട്ടാണ്. ഈവനിങ്ങിന് 3 മണി മുതൽ 7 മണി വരെ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ്. 7 മണി മുതൽ 9 മണി വരെ നമ്മുടെ ലൈവ് സെക്ഷൻസ് ആണ് അവിടുന്ന് റെക്കോർഡ് ചെയ്ത് പോകുന്നത്. ആ ടൈമിലും നമ്മൾ ഓഫ്ലൈൻ സെക്ഷൻസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും കൂടി അറേഞ്ച് ചെയ്യാനായിട്ട്. ഡയറ്റിന്റെ ഏരിയ മോർണിംഗ് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഓപ്പൺ ആണ്. ഡയറ്റിന്റെ ഏരിയയും ഈ ഒരു ഓഫീസ്. ഓഫീസ് എത്ര കുട്ടികളുണ്ട്? 3 മക്കളുണ്ടോ? അത് ഗംഭീരല്ലോ. എത്ര പ്രായം? മൂത്ത കുട്ടിക്ക് 4 വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സ്,
മൂന്നാമത്തെ കുട്ടിക്ക് 1 വയസ്സ്. എല്ലാം വെൽ പ്ലാൻഡ് ആണ്, എല്ലാ കാര്യങ്ങളും ആരോഗ്യം മാത്രം മൊത്തം പ്ലാൻഡ് ആണ്. കാരണം ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് റോൾ മോഡലൊക്കെ പറ്റിയ ആൾക്കാർ. അത് ആരോഗ്യത്തിലും എല്ലാ കാര്യത്തിലും കുടുംബ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്നു. ജോലി കിട്ടിയിട്ട് സർക്കാർ ജോലിക്ക് നോക്കി നടക്കുന്ന ആൾക്കാർ, അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബിസിനസ്, ഇങ്ങനത്തെ ഒരു നല്ലൊരു സംരംഭം തുടങ്ങി പോകണമെന്ന്, അത് രണ്ടാളും ഒരുമിച്ച് നിന്നുണ്ട് ഭാര്യയും ഭർത്താവും. ഈ കാലത്ത് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ. അത് അത് രണ്ടാളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു സ്ഥാപനമാണ് നമ്മുടെ ഹെൽത്ത് റൂട്ട് വെൽനസ്. ഇവിടെ എന്ത് സെക്ഷനാണ് നടക്കുന്നത്? ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈവ് ഓൺലൈൻ വർക്ക്ഔട്ട് സെക്ഷനാണ്. അതായത് ഇപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് ഒരാൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, അകലെയുള്ളവരാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ വീട്ടിൽ, അവരുടെ കംഫർട്ടിൽ, അവരുടെ ബെഡ്റൂമിൽ പോലും അവർക്ക് ചെയ്യാവുന്ന ഒരു വർക്കൗട്ട് സെക്ഷനാണ്. സൂമിലാണ്, നമുക്കതിന് ആപ്പും ഉണ്ട്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണ്, നേരത്തെ പോകുന്നവരാണ്, നമ്മുടെ ലൈവ് ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അതിൽ റെക്കോർഡ് സെക്ഷൻ, ഇതിന്റെ റെക്കോർഡിങ് അതിലിടും, അത് നോക്കി അവർക്ക് ചെയ്യാം. ലൈവിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യാണ് കൂടുതൽ ബെറ്റർ. നമുക്കിപ്പോ ലൈവ് നടക്കുന്ന ഇപ്പൊ ഓൾറെഡി ഒരു 10-20 പേരോളം ലൈവിൽ തന്നെ. ഒരു ദിവസം എത്ര ലൈവ് പോകും? ലൈവ് ഡെയിലി 3 എണ്ണമുണ്ട്, 2 എണ്ണം ഫങ്ഷണൽ ട്രെയിനിങ്ങിന്റെ, മോർണിംഗ് 6-7 ഈവനിങ് 8-9 ഈവനിങ് 7-8 ഹാപ്പി മോമിന്റെ സെക്ഷൻ. നേരത്തെ ജലിറ്റ പറഞ്ഞ പോലെ ഡയസ്റ്റിക് റെക്റ്റൈനെ കുറിച്ചുള്ള ആ ഒരു സെക്ഷൻ, ഇതാണ് നമുക്ക് വർക്ക്ഔട്ട് ഓൺലൈൻ വർക്ക്ഔട്ട് സെക്ഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ ഇനാഗ്രേഷൻ നടന്നത്. ഈ 3 വിങ്ങിന്റെയും ഇനാഗ്രേഷൻ പല ആൾക്കാരാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു അതിന്റെ ആരൊക്കെയായിരുന്നു? ഈ ഒരു ഓഫീസിന്റെ സെക്ഷൻ ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ചെയർമാൻ എബി ജോർജ് സാറാണ്. രണ്ടാമത്തെ ഡയറ്റിന്റെ സർവീസിന്റെ എന്റെ ചെയ്തത് എന്നെ അതിലേക്ക് കൊണ്ടുവന്ന എന്റെ മെന്ററായ 10 Stone Millionaire ടീം മിസ്റ്റർ ലിജോ ഫ്രാൻസിസ് ആൻഡ് നൈന ലിജോ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. എന്റെ ഫിറ്റ്നസിന്റെ ഏരിയ, എന്റെ ഫിറ്റ്നസിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെപ്പിച്ച മിസ്റ്റർ സതീഷ് ടിയർ, ആളൊരു ഇന്റർനാഷണൽ യോഗ ട്രെയിനർ കൂടിയാണ്. ശരി, 3 പേരാണ്. മാത്രമല്ല ഈ വരുന്ന June 21 മുതൽ ഇന്റർനാഷണൽ യോഗ ഡേ ആണെന്ന് അന്ന് മുതൽ നമ്മളിവിടെ യോഗ വർക്ക്ഔട്ട് സെഷനും കൂടി സ്റ്റാർട്ട് ചെയ്യും. യോഗ സ്റ്റാർട്ട് ചെയ്യും, യോഗ എല്ലാം ഉണ്ടല്ലേ. യെസ്, കോംബോ ഫ്രൈ. നമ്മൾ ഈ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഓഫേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ആ ഒരു ഓഫേഴ്സ് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അവൈലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയൽ കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും കൊടുക്കാം. നമ്മളിപ്പോ വരുന്ന എല്ലാവർക്കും തന്നെ ഒരു 3-day ട്രയൽ പാക്കേജ് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു 3 ദിവസം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർക്ക് ഇത് ഇഷ്ടപ്പെടുകയാണ്, നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അതിൽ എന്ത് ഡ്രോബാക്ക് വന്നാലും അതും അവർ തീർച്ചയായിട്ടും നമ്മളോട് പറയും. അത് ഞങ്ങളെ വളർത്താനുള്ള ഒരു സഹായവും ആവും. തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ പറയണം, അപ്പോഴാണ് വളരുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു ഓഫറാണ് അവർ തരുന്നത്. നിങ്ങൾക്ക് 3 ദിവസം വന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയാൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതവരോട് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടി പറയാനുള്ള അവസരം കൂടി അവർ നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തായാലും സിജോയുടെയും ജെലിറ്റയുടെയും ഈ ഒരു നല്ല സംരംഭത്തിന്, ഹെൽത്ത് റൂട്ട് വെൽനസ് LLP എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ സുനിൽ സരോവരം, ഒപ്പം രാഹുൽ PS, ലിജോ കെ ജോയ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആനമല ജംഗ്ഷൻ എന്ന് വരുമ്പോൾ HP Pump ജോക്കിഡിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്വർണം ലാൻഡ്മാർക്കിൽ ബേബി ഹഗിന്റെ മുകളിലാണ് നമ്മുടെ ഹെൽത്ത് റൂട്ട് വെൽനസ്.